ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ ബിഗിനേഴ്സ് എങ്ങനെയാണ് റോഡിലൂടെ വണ്ടി കൊണ്ടുപോകാം എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഹായ് ഫ്രണ്ട്സ്, അതിന്റെ ഇടയിലൊന്ന് ഞാൻ വന്നിട്ട് വേറൊരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ പൊക്കോട്ടെ. അപ്പം കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ മൈ സ്റ്റൈൽ മലയാളം ബ്ലോഗിൽ ഒരു അടിപൊളി റെസിപ്പി ഇട്ടിട്ടുണ്ട്. അതായത് നമ്മൾ എന്താ പറയണ്ടേ, നെയ്ച്ചോറ് പറഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് എന്താ ബാച്ചേഴ്സിന് പോലും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു നെയ്ച്ചോറാണ്. നെയ്ച്ചോറ് വേറെ മോഡലൊന്നും അല്ല കേട്ടോ, പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന രീതിയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണാത്തവർ കണ്ടിട്ടും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് ഹെൽപ്പ് ചെയ്യണേ. അപ്പോൾ ബൈ. അത് മാത്രമല്ല, എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് റോഡിലൂടെ പോകുമ്പോൾ, എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ നമുക്ക് ലേറ്റ് ആകണ്ട, നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പേ ആദ്യമായിട്ട് ആരും ചാനൽ കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. പിന്നെ ഇതൊന്ന് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ആയിട്ട് ഷെയർ ചെയ്യാം. പിന്നെന്താ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഒരു റോഡിലൂടെ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾ എപ്പോഴും, നമ്മൾ ഇന്ത്യയിലെ കാര്യമാണ് പറയുന്നത്, വേറെ അവിടെ ഓരോരോ തിക്കിൽ ഓരോരോ രീതിയല്ല ചെയ്യുന്നത്. നമ്മൾ ഇന്ത്യയിൽ നമ്മൾ എപ്പോഴും ഇടതുവശത്താണ് നമ്മൾ ഓടിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഞാനിപ്പോൾ പറയുന്നത്. അപ്പം ഇടതുവശത്ത് കൂടി നിങ്ങൾ വണ്ടി ഓടിക്കുന്നുണ്ട്. ഇടതുവശത്ത് കൂടി വണ്ടി ഓടിക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും ബിഗിനേഴ്സ് ആയതുകൊണ്ട് എപ്പോഴും നിങ്ങൾ ഏറ്റവും റോഡിൻ്റെ, ഇപ്പം ഞാൻ നിൽക്കുന്നത് ഇടതുവശത്താണ്. ഓക്കെ, ഞാനിപ്പോൾ ഇടതുവശത്താണ് നിൽക്കുന്നത്. ഒരു വണ്ടി വരുന്നുണ്ട്, ആ വണ്ടി ഒന്ന് പോകും. അപ്പം ഞാൻ വണ്ടിയുടെ, ഇപ്പം വണ്ടീൻ്റെ, ഞാൻ റോഡിൽ ഞാൻ ഇടതുവശത്താണ് നിൽക്കുന്നത്. ഈ ഇടതുവശത്ത് പോകുമ്പം ഇത് ഈ റൈറ്റ് സൈഡിൽ, നമ്മുടെ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും നോക്കിയിട്ട് ഈ ലെഫ്റ്റ് സൈഡിൽ അടുപ്പിച്ച് എപ്പോഴും പോകാൻ പാടില്ല. അത് നിങ്ങൾ ഒന്നാമത്തെ ശ്രദ്ധിക്കുക. കാരണം എന്താ പറയുക, ബിഗിനേഴ്സ് ആയതുകൊണ്ട് നമ്മൾ കൂടുതൽ, ബിഗിനേഴ്സ് മാത്രമല്ല കേട്ടോ, ഇപ്പം ഞാൻ കുറച്ച് അത്യാവശ്യം നല്ല പ്രാക്ടീസ് ആയ ഒരാളാണ്. അപ്പം ഞാൻ പോകുമ്പോഴും നല്ലോണം അടുപ്പിച്ച് പോയി കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്നൊരു എന്തെങ്കിലും വണ്ടി വന്ന്, നമ്മൾ ജസ്റ്റ് ഒന്ന് പാളിച്ച് വന്നു കഴിഞ്ഞാൽ വണ്ടി മറിഞ്ഞ് താഴെ പോകും. അപ്പോൾ അതുകൊണ്ട് മെയിനായിട്ടുള്ള സംഭവമാണത്, നല്ല അത്രയും കൂടുതൽ സൈഡിലായിട്ട് പോകരുത്. അപ്പോൾ മോള് വരുന്നത് കണ്ടോ, അതുപോലെ ആ നിങ്ങൾ ആ രീതിയിൽ വേണം നിങ്ങൾ പോകാൻ വേണ്ടിയിട്ട്. അല്ലാതെ കണ്ട് നിങ്ങൾ ഒരിക്കലും എന്താ പറയണ്ടേ, സൈഡിലോട്ട്, കൂടുതൽ സൈഡിലോട്ട് പോകരുത്. പിന്നെ ഇപ്പോൾ ഇത്, ഇപ്പം ഞാൻ നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ പോക്കറ്റ് റോഡാണ്. പോക്കറ്റ് റോഡിൽ മാത്രമല്ല, ഹൈവേയിലായാലും എവിടെ ഏത് റോഡാണെങ്കിലും നമ്മൾ എപ്പോഴും നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ മാത്രം നിങ്ങൾ പോവുക, അല്ലാതെ റൈറ്റ് സൈഡിൽ പോകാൻ പാടില്ല കേട്ടോ. ഇപ്പം ഈ ഭാഗത്ത് പിടിക്കുമ്പോൾ ക്ലാരിറ്റി ഇച്ചിരി കുറവായതുകൊണ്ട് ഞാൻ ഇങ്ങനെ പിടിക്കാത്തത്. മോള് അവിടെ വരുന്നുണ്ട്, എപ്പോഴും ഇതുപോലെ വരിക. നിങ്ങളെ മെയിനായിട്ടുള്ള ഒരു സംഭവമാണ് ബിഗിനേഴ്സിന് ഇത്, മെയിനായിട്ടുള്ള സംഭവം നമ്മൾ എപ്പോഴും സൈഡിലായിട്ട് പോകരുത്. ഇതുപോലെ ഇച്ചിരി ഗ്യാപ്പ് വെച്ചിട്ട് ഇവളിപ്പോൾ നടുക്കാണ് പോകുന്നത്, നടുക്ക് പോലടി. അപ്പം ഞാനൊരു വീഡിയോ എടുക്കുമ്പോഴത്തേക്കിന് ഇവിടെ വണ്ടി അങ്ങനെ വരുന്നൊന്നുമില്ല, എപ്പോഴെങ്കിലേ വരുന്നുള്ളൂ. അതുകൊണ്ട് ഒരു കുഴപ്പമില്ല, അവർ നടുക്ക പോകുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മൾ ഹൈവേയിൽ പോകുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, നിങ്ങൾ നെടുക്ക്, നമ്മൾ ഒരു നെടുക്കൊരു വരേണ്ടാവില്ലേ, ആ ഭാഗത്തേക്കായിട്ട് അടുപ്പിച്ച് പോകരുത്. പക്ഷെ നമ്മൾ ഇടത് സൈഡായിട്ട് അടുപ്പിച്ച് പോവുക. പക്ഷെ നന്നായി അടുപ്പിക്കരുത്, കാരണം പുറത്തോട്ട് വീണ് കഴിഞ്ഞാൽ പോയി. ഇപ്പോഴത്തെ റോഡൊക്കെ കണ്ടില്ല, റോഡിൻ്റെ സൈഡിൽ ഭയങ്കര കുഴിയാണ്. ആ കുഴിയിലേക്കാട്ട് വീണിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും വണ്ടി മറിയും. അപ്പം നമുക്ക് വണ്ടിക്കൊന്നും പറ്റില്ല, പക്ഷെ നമുക്കായിരിക്കും എന്തെങ്കിലും പറ്റുക. കണ്ടോ, ഇതുപോലെ അത്രയും സൈഡിലോട്ട് പോകണ്ട, ഇത്രയും സൈഡിലോട്ട് പോകരുത്. ഒന്നുകൂടി പോയിട്ട് വാ, നമുക്ക് അത്രയും സൈഡിലോട്ട് പോകാൻ പാടില്ല. അപ്പോൾ അത് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്, മോൾക്ക് പറഞ്ഞ കാര്യം കറക്റ്റ് മനസ്സിലായില്ല. മോളവിടെ വണ്ടി തിരിച്ചോണ്ടിരിക്കുവാണ്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത് ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളെ ശ്രദ്ധ മനസ്സിൽ വെക്കേണ്ട കാര്യമാണ്, കാരണം ബാക്ക് സൈഡിൽ നിന്ന് വണ്ടി വന്നാലും ഹോൺ അടിച്ചാലും നിങ്ങൾ എന്താ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കേൾക്കാം, ഓക്കെ, പക്ഷേ നിങ്ങൾക്ക് അതിനാൽ അത് വണ്ടി പോവട്ടെ എന്ന് വെച്ചിട്ട് നല്ലോണം സൈഡാക്കി കഴിഞ്ഞാൽ നിങ്ങൾ എന്താ പറയണ്ടേ, താഴെ മറിഞ്ഞ് വീഴും കേട്ടോ. അപ്പൊ ബാക്ക് സൈഡിൽ വരുന്നവരില്ലേ, അവർക്ക് അത്യാവശ്യം ഉണ്ടെങ്കിൽ അവർ ഓവർടേക്ക് ചെയ്ത് പോയിക്കോളും. അപ്പൊ അതാണ് മെയിനായിട്ട് ഞാൻ എല്ലാ വീഡിയോസിലും ഞാൻ പറയുന്ന ഒരു കാര്യമാണ്. അപ്പം അത് നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ എന്താ, നിങ്ങൾക്ക് ഒരു ടെൻഷൻ ഇല്ലാതെ വണ്ടി ഓടിക്കാൻ പറ്റും. ഹോൺ അടിക്കുന്നത് ബാക്ക് സൈഡിൽ നിന്ന് ഹോൺ അടിക്കുന്നതോ അല്ലാതെ വേറെ വണ്ടി വരുന്നു കണ്ണാടിയിൽ അപ്പുറം എന്താ അപ്പം
കണ്ണാടി എടുത്ത് ഇങ്ങനെ കണ്ണാടിയിലേക്ക് നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക, അങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ. അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കണ്ണാടിയിൽ നോക്കേണ്ട സമയം എന്ന് പറഞ്ഞാൽ നിങ്ങൾ തിരിക്കേണ്ട സമയമാകുമ്പോഴത്തേക്കും ജസ്റ്റ് ഒന്ന് കണ്ണാടിയിൽ നോക്കുക. ആ തിരിക്കുക, ബാക്ക് സൈഡിൽ നിന്ന് വണ്ടി അടുത്ത് വന്നിട്ടുണ്ടോ, നമ്മൾ അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് പോകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക, പിന്നെ ഇൻഡിക്കേറ്റർ ഇട്ടാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ വെച്ചാൽ കുറച്ച് ദൂരെയാണെങ്കിൽ നിങ്ങൾ ഇൻഡിക്കേറ്റർ ഇടുക, കണ്ണാടിയിൽ കൂടെ നോക്കുക, ഇൻഡിക്കേറ്റർ ഇടുക, എന്നിട്ട് തിരിയുക. ഓക്കെ, അല്ലാതെ വേണ്ട നിങ്ങൾ ഒരിക്കലും നിങ്ങൾ എന്താ അപ്പൊ അപ്പൊ ഇടക്കിടക്ക് നിങ്ങൾ കണ്ണാടി നോക്കുന്നതും അങ്ങനെ വണ്ടി ഓടിക്കുമ്പോൾ ചെയ്യരുത്. ഓക്കെ, ടൂ വീലർ ആകുമ്പോൾ പ്രത്യേകിച്ച് ഞാൻ പറയാണ്. അപ്പോൾ അതാണ് നമ്മൾ റോഡിലൂടെ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് രണ്ട് കാര്യമാണ്. ഒന്നാമത്തെ കാര്യം പറഞ്ഞല്ലോ, ഏതാ റോഡിലൂടെ എപ്പോഴും ഇടതുവശത്ത് കൂടി പോവുക, ഇടതുവശത്ത് ഓവർ സൈഡിലായിട്ട് പോകരുത്, കുറച്ച് ഗ്യാപ്പ് വെച്ചിട്ട് നിങ്ങൾ പോവുക. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ കണ്ണാടിയിൽ അപ്പപ്പോൾ നോക്കരുത്. കണ്ണാടിയിൽ അപ്പപ്പോൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൺട്രോൾ പോയി പോകും. എന്നുവെച്ചാൽ വരുന്ന വണ്ടി ബാക്ക് സൈഡിൽ വണ്ടി വരുന്നുണ്ടല്ലോ, നമ്മൾ എന്ത് ചെയ്യും, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചിന്തിച്ചിട്ട് നിങ്ങൾ എന്താക്കുക പറഞ്ഞാൽ താഴെ പോകും, ഉറപ്പാണ്. അപ്പോൾ പഠിച്ചിട്ട് നിങ്ങൾ പഠിച്ചിട്ട് ആവുന്നതിന് മുന്നേ കൂടുതൽ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കരുത് കേട്ടോ. ചെറിയ ചെറിയ വണ്ടി ഭയങ്കര സ്ലോ ആയിട്ട് പോകുന്നുണ്ടെങ്കിൽ മാത്രം, അത് നല്ല സ്ട്രെയിറ്റ് റോഡാണെങ്കിൽ മാത്രം ഓവർടേക്ക് ചെയ്യുക, അങ്ങനെ പ്രാക്ടീസ് ചെയ്യുക. അല്ലാതെ നിങ്ങളിലെ ഭയങ്കര സ്പീഡിൽ പോയിട്ട് ഓവർടേക്ക് ഒരിക്കലും ചെയ്യരുത്. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് എനിക്ക് റോഡിലൂടെ നിങ്ങൾ പോകുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യം. എനിക്കിപ്പം ഓർമ്മ കിട്ടുന്ന ഇത്രയേ ഉള്ളൂ, പിന്നെ എന്തെങ്കിലും പെട്ടെന്ന് ഓർമ്മ കിട്ടിയിട്ടുണ്ടെങ്കിൽ വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം ഇനിയൊരു ദിവസം ഇനിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയൊരു ദിവസം വരുന്നതായിരിക്കും. അതുവരെക്കും ടേക്ക് കെയർ, ബൈ ബൈ.